Point. പോളോ റോസി 1982 ഇറ്റലിയെ ലോക ചാമ്പ്യന്മാരാക്കിയത് റോസി എന്ന ഫോർവേഡ് ഏതാണ്ട് ഒറ്റയ്ക്കായിരുന്നു. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ റോസിയുടെ ഹാട്രിക്കിൽ ബ്രസീലിനെ തകർത്ത് ഇറ്റലി സെമി ഫൈനലിൽ എത്തിയ കഥയായിരുന്നു കഴിഞ്ഞ സില്ലി പോയിന്റിൽ പറഞ്ഞത്. സെമി ഫൈനലിൽ ഇറ്റലിയെ നേരിടാൻ പോകുന്നത് പോളണ്ട് ആയിരുന്നു. ബ്രസീലിനെ തകർത്ത സ്ഥിതിക്ക് ഇറ്റലിക്ക് പോളണ്ട് പ്രശ്നമാവില്ല അല്ലേ? എന്നാൽ അങ്ങനെ എളുപ്പം തോറ്റു തരുന്ന ടീമല്ല പോളണ്ട്. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ബോണിയക്കും ലാറ്റോയും കളിക്കുന്ന ടീമാണ് പോളണ്ട്. ഇരുവരും യൂറോപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരുടെ ലിസ്റ്റിൽ സ്ഥാനമുള്ളവരാണ്. എക്കാലത്തും പോളണ്ട് മികച്ച കളിക്കാരെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുമുണ്ട്. എന്തിനേറെ പറയുന്നു, ഇക്കൊല്ലത്തെ ഫിഫ ലോക ഫുട്ബോൾ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട കളിക്കാരനാരാണ്? അർജന്റീനയുടെ മെസ്സിയാണോ? അല്ല. പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണോ? അല്ല. പിന്നെ ആ കളിക്കാരൻ പോളണ്ടിന്റെ ലെവൻഡോവ്സ്കിയാണ്. അങ്ങനെ മികച്ച കായിക താരങ്ങളെ, മികച്ച സ്പോർട്സ്മാൻമാരെ മാത്രമല്ല ഫുട്ബോൾ താരങ്ങളെയും എക്കാലവും സൃഷ്ടിച്ചു പോന്ന പോളണ്ടാണ് ഇറ്റലിയുടെ 1982 സെമിഫൈനൽ എതിരാളികൾ. ബെൽജിയത്തെ ബോണിയക്കന്റെ ഹാട്രിക്കിൽ തകർത്ത് അവർ ഇറ്റലിക്കെതിരെ കളിക്കുന്നു. ചുരുക്കത്തിൽ, കയ്യിൽ അപ്രതീക്ഷിതമായി വല്ലതുമുണ്ടെങ്കിലേ ഇറ്റലി ജയിക്കൂ. ആ അപ്രതീക്ഷിതമായ ശക്തി പോലോ റോസിക്ക് ഉണ്ടായിരുന്നു. ബ്രസീലിനെതിരെ കാണിച്ച ആ ഗോളടി മികവ്, 22-73 മിനിറ്റുകളിൽ പോളണ്ടിന്റെ വല കുലുക്കി റോസി ഒറ്റയ്ക്ക് തന്നെ ഇറ്റലിയെ ഫൈനലിലും എത്തിച്ചു. റോസിയുടെ ചിറകിൽ ഇറ്റലി പറക്കുകയായിരുന്നു. പക്ഷേ ഫൈനലിൽ അവരെ കാത്തിരിക്കുന്നത് പശ്ചിമ ജർമ്മനിയായിരുന്നു. പണ്ട് മാന്ത്രികരായ മഗ്യാറുകൾ എന്ന പേരിൽ ലോകം കീഴടക്കാൻ വന്ന ഹംഗറിയെ തകർത്ത പാരമ്പര്യം ജർമ്മൻ പടയ്ക്കുണ്ട്. അതിനുശേഷം 1974 യുഹാൻ ക്രൈഫിന്റെ ഹോളണ്ടിനെയും അവർ തകർത്തു. ചുരുക്കത്തിൽ, പ്രതിഭാശാലികൾ മുട്ടുകുത്തുന്നത് മിക്കപ്പോഴും ജർമ്മനിയുടെ മുന്നിലാണ്. അവർ ഇത്തവണ പ്ലാറ്റീനി കളിച്ച ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയത്. ബ്രൈറ്റ്നർ, ലിറ്റബാസ്കി, റൊമിനിഗെ, ക്ലൌസ് ഫിഷർ തുടങ്ങിയ വമ്പൻ താരങ്ങൾ അവർക്കുണ്ട്. വാസ്തവത്തിൽ താരങ്ങൾ എന്ന് ഒറ്റയ്ക്ക് പറയുന്നതല്ല ശരി. എല്ലാ കളിക്കാരും ഒരുമിച്ച് ചേർന്നാൽ തടയാനാവാത്ത യന്ത്രം പോലെ അവർ പ്രവർത്തിക്കും. ഈ യന്ത്രസമാനമായ കൃത്യതയാണ് അവരെ പ്രതിഭാശാലികൾക്കും കീഴടക്കാനാവാത്ത ഫുട്ബോൾ ശക്തിയായി മാറ്റുന്നത്. പക്ഷേ ഫൈനലിൽ റോസി അവരെയും ഞെട്ടിച്ചു. റോസിയുടെ ഗോളിൽ തന്നെ ഇറ്റലി സ്കോറിംഗ് തുടങ്ങിവെച്ചു. ഗോൾ ഒഴിഞ്ഞ ഒന്നാം പകുതിക്ക് ശേഷം 57 മിനിറ്റിൽ റോസി ഗോൾ അടിച്ചു. ക്ലൌഡിയോ ജെന്റിലിയുടെ ക്രോസിൽ ഹെഡ് ചെയ്തുകൊണ്ട് ഉണർന്നെഴുന്നേറ്റ ഇറ്റലി തുടരെ തുടരെ 2 ഗോളുകൾ കൂടി ജർമ്മനിക്കെതിരെ സ്കോർ ചെയ്തു. അങ്ങനെ അവസാന സ്കോർ 3-1. ആ ഒരു ഗോൾ എങ്ങനെയോ കിട്ടിപ്പോയതാണ് ജർമ്മനിക്ക്. കിരീടം അങ്ങനെ ഇറ്റലിക്ക്. റോസിയെ ടീമിലെടുക്കണമോ എന്ന് ശങ്കിച്ച ഇറ്റാലിയൻ ടീമിന്റെ അധികൃതർക്ക് റോസി അങ്ങനെ മനോഹരമായ മറുപടി കൊടുത്തു. റോസിയെ ടീമിലെടുത്ത എൻസോ ബേർസോട്ട് എന്ന പരിശീലകൻ പോലും ഇത്ര മികച്ച പ്രകടനം റോസിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് 2 വട്ടം അടുപ്പിച്ച് ലോക ചാമ്പ്യന്മാരായ ടീമാണ് ഇറ്റലി. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പാപഭാരവുമായി കളിച്ച അവർക്ക് പിന്നീട് ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. 1982 ആ കാത്തിരിപ്പിന് വിരാമം കുറിച്ചു. റോസിയിലൂടെ അവർ ആത്മവിശ്വാസത്തിലേക്കും ചാമ്പ്യൻഷിപ്പുകളിലേക്കും തിരിച്ചുവന്നു. ഈ കോവിഡ് കാലത്ത് നമ്മെ വിട്ടുപോയ റോസിയെ ഓർത്തുകൊണ്ട് സില്ലി പോയിന്റ് ഇന്ന് ഇവിടെ നിർത്തുന്നു. Point. നിർവഹണം KM നരേന്ദ്രൻ.